ഓം ശാന്തി പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രഭാതമുരളി മധുരമായ കുട്ടികളെ ബ്രാഹ്മണർ കുടുംബയാണ് എന്നാൽ ശൂദ്രർ പാദമാണ് എപ്പോൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാകുന്നുവോ അപ്പോഴേ ദേവതയാകാൻ സാധിക്കൂ ചോദ്യം നിങ്ങളുടെ ഏതൊരു ശുഭഭാവനയെയാണ് മനുഷ്യർ എതിർക്കുന്നത് ഉത്തരം ഈ പഴയ ലോകം അവസാനിക്കണം പുതിയ ലോകത്തിന്റെ സ്ഥാപന ഉണ്ടാകണം എന്നതാണ് നിങ്ങളുടെ ശുഭഭാവന അതിനായി നിങ്ങൾ ഈ പഴയ ലോകം വിനാശമായിരിക്കുന്നു എന്ന് പറയുന്നു ഇതിനെയും മനുഷ്യർ എതിർക്കുന്നു ചോദ്യം ഈ ഇന്ദ്രപ്രസ്ഥത്തിലെ പ്രധാന നിയമം എന്താണ് ഉത്തരം പതീതനും ശൂദ്രനുമായ ഒരാളെയും ഈ ഇന്ദ്രപ്രസ്ഥ സഭയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അഥവാ ആരെങ്കിലും കൊണ്ടുവന്നാൽ അവരിലും പാപം പുരളും ഓം ശാന്തി ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ അച്ഛനിരുന്ന് മനസ്സിലാക്കി തരികയാണ് നമ്മൾ േണ്ടി നമ്മുടെ ദൈവീക രാജ്യം വീണ്ടും സ്ഥാപിക്കുകയാണ് എന്ന ആത്മീയ കുട്ടികൾക്കറിയാം എന്തെന്നാൽ നിങ്ങൾ ബ്രഹ്മകുമാരന്മാരും കുമാരികളുമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയൂ പക്ഷെ മായ നിങ്ങളെയും മറപ്പിക്കും നിങ്ങൾ ദേവതയായി മാറാൻ ആഗ്രഹിക്കുമ്പോൾ മായ നിങ്ങളെ ബ്രാഹ്മണനിൽ നിന്നും ശൂദ്രനാക്കി മാറ്റുന്നു ശിവബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ ബ്രാഹ്മണൻ ശൂദ്രനായി മാറും അതായത് നമ്മൾ നമ്മുടെ രാജ്യം സ്ഥാപന ചെയ്യുകയാണ് എന്ന കാര്യം കുട്ടികൾക്ക് അറിയാവുന്നതാണ് എപ്പോൾ രാജ്യത്തിന്റെ സ്ഥാപന പൂർത്തിയാകുന്നുവോ പിന്നെ ഈ പഴയ ലോകം അവശേഷിക്കില്ല എല്ലാവരെയും ഈ വിശ്വത്തിൽ നിന്ന് ശാന്തി ധാമത്തിലേക്ക് അയയ്ക്കും ഇതാണ് നിങ്ങളുടെ ഭാവന എന്നാൽ നിങ്ങൾ ഈ പഴയ ലോകത്തിന്റെ വിനാശമുണ്ടാകും എന്ന് പറയുമ്പോൾ തീർച്ചയായും മനുഷ്യർ അതിനെ എതിർക്കില്ലേ അവർ പറയും ബ്രഹ്മകുമാരിമാർ എന്താണീ പറയുന്നത് വിനാശം വിനാശം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വിനാശത്തിലാണ് പ്രധാനമായും ഭാരതത്തിനും ഒപ്പം മുഴുവൻ ലോകത്തിനും നന്മയുള്ളത് എന്ന് നിങ്ങൾക്കറിയാം ഈ കാര്യങ്ങൾ ലോകത്തിലുള്ളവർക്ക് അറിയില്ല വിനാശമുണ്ടായാൽ എല്ലാവരും മുക്തിധാമത്തിലേക്ക് പോകും ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ സമ്പ്രദായത്തിലേതായി മാറിയിരിക്കുന്നു മുൻപ് ആസുരീയ സമ്പ്രദായത്തിലേതായിരുന്നു നിങ്ങളോട് ഈശ്വരൻ സ്വയം പറയുന്നു എന്നെ മാത്രം ഓർമ്മിക്കൂ സദാ ഓർമ്മയിൽ ഇരിക്കാൻ ആർക്കും കഴിയില്ല എന്നത് ബാബയ്ക്കറിയാം സദാ ഓർമ്മയിലിരുന്നാൽ വികർമ്മം വിനാശമാകും പിന്നെ കർമാതീത അവസ്ഥയും ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ എല്ലാവരും പുരുഷാർത്ഥികളാണ് ആരാണോ ബ്രാഹ്മണരായി മാറിയത് അവരെ ദേവതയായി മാറൂ ബ്രാഹ്മണർക്ക് ശേഷമാണ് ദേവതകൾ ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട് ബ്രാഹ്മണരാണ് കുടുമ കുട്ടികൾ കുട്ടിക്കരണം മറിഞ്ഞു കളിക്കുമ്പോൾ ആദ്യം ശിരസ്സും കുടുമയുമാണ് വരുന്നത് ബ്രാഹ്മണർക്ക് എപ്പോഴും കുടുമയുണ്ടാകും നിങ്ങൾ ബ്രാഹ്മണരാണ് ആദ്യം ശൂദ്രൻ അഥവാ പാദമായിരുന്നു ഇപ്പോൾ കുടുംയായ ബ്രാഹ്മണരായിരിക്കുന്നു ഇനി ദേവതയായി മാറും ദേവതയെന്ന് പറയുന്നത് മുഖത്തെയാണ് ക്ഷത്രിയരാണ് ഭുജങ്ങൾ വൈശ്യരാണ് വയറ് ശൂദ്രർ പാദങ്ങളാണ് ശൂദ്രൻ അർത്ഥം ശൂദ്രബുദ്ധി അഥവാ തുച്ഛബുദ്ധിയുള്ളവർ ബാബയെ അറിയാത്തവരെയും ബാബയുടെ ഗ്ലാനി ചെയ്യുന്നവരെയുമാണ് തുച്ഛബുദ്ധികൾ എന്ന് പറയുന്നത് അപ്പോഴാണ് എപ്പോഴെല്ലാം ഭാരതത്തിന് ഗ്ലാനിയുണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ വരുന്നു എന്ന് ബാബ പറയുന്നത് ആരാണോ ഭാരതവാസികൾ അവരോടാണ് ബാബ സംസാരിക്കുന്നത് യഥാ യഥാ ഹി ധർമ്മസ്യ ബാബ വരുന്നതും ഭാരതത്തിലാണ് മറ്റൊരു സ്ഥലത്തും വരുന്നില്ല ഭാരതമാണ് അവിനാശിഖണ്ഡം ബാബയും അവിനാശിയാണ് ബാബ ഒരിക്കലും ജനന മരണത്തിലേക്ക് വരുന്നില്ല ബാബ ഇരുന്ന് അവിനാശിയായ ആത്മാക്കളെയാണ് കേൾപ്പിക്കുന്നത് ഈ ശരീരം വിനാശിയാണ് ഇപ്പോൾ നിങ്ങൾ ശരീരത്തിന്റെ അഭിമാനം ഉപേക്ഷിച്ച് ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഹോളി സമയത്ത് ഉണ്ടാക്കുമ്പോൾ മുഴുവൻ പഴയ വസ്തുക്കളും അതിൽ കത്തിക്കരിയുന്നു എന്നാൽ ചരട് കരിയുന്നില്ല ആത്മാവ് ഒരിക്കലും വിനാശമാകില്ല ഈ ഉദാഹരണം അതിനെക്കുറിച്ചുള്ളതാണ് ആത്മാവ് അവിനാശിയാണ് എന്നത് ഒരു മനുഷ്യനും അറിയില്ല ആത്മാവ് നിർലേപമാണ് എന്നാണ് അവർ കരുതുന്നത് ബാബ പറയുന്നു അങ്ങനെയല്ല ആത്മാവ് തന്നെയാണ് നല്ലതും മോശവുമായ കർമ്മങ്ങൾ ഈ ശരീരത്തിലൂടെ ചെയ്യുന്നത് ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കുന്നു എന്നിട്ട് കർമ്മ കണക്കുകൾ അനുഭവിക്കുന്നുവെങ്കിൽ ആത്മാവ് കണക്കും കൊണ്ടല്ലേ വരുന്നത് അതിനാൽ ആസുരിയ ലോകത്തിൽ മനുഷ്യർ അപാരമായ ദുഃഖം അനുഭവിക്കുന്നു ആയുസ്സും കുറവായിരിക്കും പക്ഷെ മനുഷ്യർ ഈ ദുഃഖത്തെയാണ് സുഖം എന്ന് കരുതുന്നത് നിർവികാരിയായി മാറൂ എന്ന് എത്ര പറഞ്ഞു തന്നു പക്ഷെ എന്നിട്ടും വിഷമില്ലാതെ ഞങ്ങൾക്കിരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്നു എന്തെന്നാൽ ശൂദ്രസമ്പ്രദായമല്ലേ ശൂദ്ര ബുദ്ധിയല്ലേ നിങ്ങൾ ബ്രാഹ്മണർ കുടുമയാണ് കുടുമ ഏറ്റവും ഉയർന്നതാണ് ദേവതകളെക്കാൾ ഉയർന്നതാണ് നിങ്ങൾ ഈ സമയത്ത് ദേവതകളെക്കാൾ ഉയർന്നതാണ് എന്തെന്നാൽ നിങ്ങളിപ്പോൾ ബാബയുടെ കൂടെയാണ് ബാബ ഈ സമയത്ത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ബാബ അനുസരണയുള്ള സേവകനായി മാറിയിരിക്കുകയല്ലേ ബാബ കുട്ടികളുടെ അനുസരണയുള്ള സേവകനല്ലേ കുട്ടികളെ ജനിപ്പിച്ച് സംരക്ഷിച്ച് പഠിപ്പിച്ച് പിന്നീട് വലുതാക്കി വൃദ്ധനാകുമ്പോൾ മുഴുവൻ സമ്പാദ്യവും കുട്ടികൾക്ക് നൽകി സ്വയം ഗുരുവിൽ ശരണം പ്രാപിച്ച് എല്ലാറ്റിൽ നിന്നും വേറിട്ട് പോയിരിക്കുന്നു വാനപ്രസ്ഥിയായി മാറുന്നു മുക്തി ധാമത്തിലേക്ക് പോകുന്നതിനായി ഗുരുവിൽ ശരണം പ്രാപിക്കുന്നു പക്ഷെ അവർക്ക് മുക്തിധാമത്തിലേക്ക് പോകാൻ സാധിക്കില്ല അതിനാൽ മാതാവും പിതാവും കുട്ടികളെ സംരക്ഷിക്കുന്നു അഥവാ അമ്മയ്ക്ക് അസുഖം വന്നാൽ കുട്ടി വിസർജനം നടത്തിയാൽ അത് അച്ഛന് വൃത്തിയാക്കേണ്ടി വരുമല്ലോ അപ്പോൾ അമ്മയും അച്ഛനും കുട്ടികളുടെ സേവകരല്ലേ അവർ മുഴുവൻ സമ്പത്തും കുട്ടികൾക്ക് നൽകുന്നു പരിധിയില്ലാത്ത ബാബയും പറയുന്നു ഞാൻ എപ്പോൾ വരുന്നു അപ്പോൾ ഏതെങ്കിലും ചെറിയ കുട്ടിയുടെ അടുത്തേക്കല്ല വരുന്നത് നിങ്ങൾ വലുതായില്ലേ ബാബയിരുന്ന് നിങ്ങൾക്ക് പഠിപ്പ് നൽകുന്നു നിങ്ങൾ ശിവബാബയുടെ കുട്ടിയാകുമ്പോൾ നിങ്ങളെ ബി കെ എന്ന് പറയുന്നു നിങ്ങളാദ്യം ശൂദ്രകുമാരി കുമാരന്മാരായിരുന്നു വേഷ്യാലയത്തിലായിരുന്നു ഇപ്പോൾ നിങ്ങൾ വേശ്യാലയത്തിൽ വസിക്കുന്നവരല്ല വികാരികൾക്കാർക്കും ഇവിടെ ഇരിക്കാൻ കഴിയില്ല അതിനുള്ള അനുമതി ഇല്ല നിങ്ങൾ ബി കെ ആണ് ഇത് ബി കെകൾക്ക് ഇരിക്കുന്നതിനായുള്ള സ്ഥാനമാണ് ചില കുട്ടികൾ വളരെ അറിവില്ലാത്തവരാണ് ശൂദ്രർ എന്നാൽ അതീതമായ വികാരത്തിലേക്ക് പോകുന്നവരെയാണ് എന്നാണ് കരുതിയിരിക്കുന്നത് അവർക്ക് ഇവിടെ വരാനുള്ള അനുമതിയില്ല എന്നതുപോലും അറിയില്ല ഇന്ദ്രസഭയുടെ കാര്യമല്ലേ ഇന്ദ്രസഭ ഇതാണ് ഇവിടെയാണ് ജ്ഞാനത്തിന്റെ മഴ പെയ്യുന്നത് ഏതെങ്കിലും ബി കെ അപവിത്രമായ ആരെയെങ്കിലും സഭയിൽ ഒളിപ്പിച്ചിരുത്തിയാൽ രണ്ടു പേർക്കും കല്ലായി മാറട്ടെ എന്ന ശാപം ലഭിക്കും ഇത് സത്യമായ ഇന്ദ്രപ്രസ്ഥമല്ലേ ഇത് ഏതെങ്കിലും ശൂദ്രകുമാരി കുമാരന്മാരുടെ സത്സംഗമല്ല പവിത്രമായത് ദേവതകളാണ് പതീതമായത് ശൂദ്രരും പതീതരെ ബാബ വന്ന് പാവനമായ ദേവതകളാക്കി മാറ്റുന്നു ഇപ്പോൾ നിങ്ങൾ പതീതരിൽ നിന്ന് പാവനമായി മാറുകയാണ് അതിനാൽ ഇത് ഇന്ദ്രസഭയാണ് അഥവാ ചോദിക്കാതെ ഏതെങ്കിലും വികാരിയെ കൊണ്ടുവന്നാൽ വളരെയധികം ശിക്ഷ ലഭിക്കും കല്ല് ബുദ്ധിയായി മാറും ഇവിടെ പവിഴ ബുദ്ധിയായി കൊണ്ടിരിക്കുകയല്ലേ അതിനാൽ ആരാണോ അവരെ കൊണ്ടുവരുന്നത് അവർക്കും ശാപം ലഭിക്കും നിങ്ങൾ എന്തിനാണ് വികാരികളെ ഒളിപ്പിച്ചു കൊണ്ടുവരുന്നത് ഇന്ദ്രനോട് അതായത് ബാബയോട് ചോദിച്ചതുമില്ല എങ്കിൽ എത്ര ശിക്ഷ ലഭിക്കും തീർത്തും കല്ലുബുദ്ധിയായി മാറും അല്ലെങ്കിലും കല്ലുബുദ്ധിയാണ് പവിഴ ബുദ്ധിയാകുന്നതിനുള്ള പുരുഷാർത്ഥമേ ചെയ്യുന്നില്ല ഇത് ഗുപ്തമായ കാര്യങ്ങളാണ് ഇത് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ ഇവിടെ ബി കെ ആണ് ഇരിക്കുന്നത് അവരെ ദേവത അല്ലെങ്കിൽ കല്ലുബുദ്ധിയിൽ നിന്ന് പവിഴ ബുദ്ധിയാക്കുന്നത് ബാബയാണ് ബാബ മധുരമധുരമായ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ് ഒരു നിയമവും ലംഘിക്കരുത് ഇല്ലെങ്കിൽ അവരെ അഞ്ചു ഭൂതങ്ങൾ പിടികൂടും കാമം ക്രോധം ലോഭം മോഹം അഹങ്കാരം എന്നിവ പകുതി കൽപ്പത്തിലെ വളരെ വലിയ അഞ്ചു ഭൂതങ്ങളാണ് നിങ്ങളിവിടെ ഭൂതങ്ങളെ ഓടിക്കാൻ വന്നതാണ് ശുദ്ധവും പവിത്രവുമായിരുന്ന ആത്മാവ് ഇപ്പോൾ അപവിത്രവും അശുദ്ധവും ദുഃഖിയും രോഗിയും ആയിരിക്കുന്നു ഈ ലോകത്തിൽ അളവില്ലാത്ത ദുഃഖമുണ്ട് ബാബ വന്ന് നിങ്ങൾ കുട്ടികളിലൂടെയാണ് ജ്ഞാനമഴ പെയ്ക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം രചിക്കുന്നു നിങ്ങൾ തന്നെയാണ് യോഗബലത്തിലൂടെ ദേവത ആകുന്നത് ബാബ സ്വയം ആവുന്നില്ല ബാബ സേവകനാണ് ടീച്ചറും വിദ്യാർത്ഥികളുടെ സേവകനാണ് സേവനം ചെയ്യുന്നു പഠിപ്പിക്കുന്നു ടീച്ചർ പറയുന്നു ഞാൻ നിങ്ങളുടെ അനുസരണയുള്ള സേവകനാണ് എല്ലാവരെയും വക്കീലും എഞ്ചിനീയറും ഒക്കെ ആക്കി മാറ്റുന്നുവെങ്കിൽ സേവകരല്ല അതുപോലെയാണ് ഗുരുക്കന്മാരും വഴി പറഞ്ഞു തരുന്നത് സേവകനായി മാറി മുക്തി ധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള സേവനം ചെയ്യുന്നു പക്ഷേ ഇന്ന് കാലത്തെ ഗുരുക്കന്മാർക്ക് ആരെയും കൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം അവരും പതീതമാണ് ഒരേ ഒരു സദ്ഗുരു മാത്രമാണ് സദാ പവിത്രമായിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ ഗുരുക്കന്മാരും പതീതമാണ് ഈ ലോകം മുഴുവനും പതീതമാണ് പാവന ലോകം എന്ന് പറയുന്നത് സത്യയുഗത്തെയാണ് പതീത ലോകം എന്ന് പറയുന്നത് കലിയുഗത്തെയാണ് സത്യയുഗത്തെയാണ് പൂർണ്ണ സ്വർഗം എന്ന് പറയുന്നത് ത്രേതായുഗത്തിൽ രണ്ട് കലകൾ കുറയുന്നു ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ധാരണ ചെയ്യുന്നതും നിങ്ങൾ കുട്ടികൾ മാത്രമാണ് ലോകത്തിലെ മനുഷ്യർക്ക് ഒന്നും അറിയില്ല മുഴുവൻ ആളുകളും സ്വർഗത്തിലേക്ക് പോകും എന്നുമല്ല ആരാണോ കൽപ്പം മുമ്പ് ഉണ്ടായിരുന്നത് അതേ ഭാരതവാസികളാണ് വീണ്ടും വന്ന് സത്യ സത്യത്രേതായുഗങ്ങളിലെ ദേവതകളായി മാറുന്നത് അവർ തന്നെയാണ് ദ്വാപരം മുതൽ സ്വയം ഹിന്ദുവാണ് എന്നു പറയുന്നത് ഇപ്പോഴും ഹിന്ദു ധർമ്മത്തിലേക്ക് മുകളിൽ നിന്ന് താഴേക്ക് ആത്മാക്കൾ ഇറങ്ങി വരുന്നുണ്ട് അവരും സ്വയം ഹിന്ദുവാണ് എന്നാണ് പറയുന്നത് പക്ഷേ അവരൊന്നും ദേവതയായി മാറുകയോ സ്വർഗത്തിൽ വരികയോ ചെയ്യില്ല അവർ വീണ്ടും ദ്വാപരത്തിന് ശേഷം തന്റെ സമയമാകുമ്പോൾ ഇറങ്ങിവരും എന്നിട്ട് ഹിന്ദുവാണെന്ന് പറയും ദേവതയാകുന്നത് നിങ്ങളാണ് നിങ്ങൾക്കാണ് ആദ്യം മുതൽ അന്ത്യം വരെ പാട്ടുള്ളത് ഈ ഡ്രാമയിൽ വളരെ യുക്തിയുണ്ട് ഇത് അധികം പേരുടെയും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല അതിനാൽ ഉയർന്ന പദവിയും പ്രാപ്തമാക്കാൻ സാധിക്കുന്നില്ല ഇത് സത്യനാരായണന്റെ കഥയാണ് അവരാണെങ്കിൽ അസത്യമായ കഥകൾ കേൾപ്പിക്കുന്നു അതിലൂടെ ആരെങ്കിലും ലക്ഷ്മി നാരായണന്മാരായി മാറുന്നുണ്ടോ ഇവിടെ നിങ്ങൾ പ്രാക്ടിക്കലായി ആയി തീരുകയാണ് കലിയുഗത്തിൽ എല്ലാം അസത്യമാണ് അസത്യം മായ രാവണന്റെ രാജ്യം തന്നെ അസത്യമാണ് സത്യഖണ്ഡമുണ്ടാക്കുന്നത് ബാബയാണ് ഇതും നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾക്കറിയാം നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത് പഠിപ്പാണ് അഥവാ ആരെങ്കിലും വളരെ കുറച്ചേ പഠിക്കുന്നുള്ളൂ എങ്കിൽ തോറ്റുപോകും ഇവിടെയാണെങ്കിൽ ഒരു തവണയെ പഠിക്കാൻ പറ്റൂ പിന്നീട് പഠിക്കുക ബുദ്ധിമുട്ടായി തീരും ആരംഭത്തിൽ ആരാണോ പഠിച്ച് ശരീരം ഉപേക്ഷിച്ചു പോയത് അവർ ഈ സംസ്കാരവും കൊണ്ടാണ് പോയിരിക്കുന്നത് വീണ്ടും വന്ന് പഠിക്കുന്നുണ്ടാകും പേരും രൂപവുമെല്ലാം മാറിയിട്ടുമുണ്ടാകും ആത്മാവിന് പൂർണമായും എൺപത്തിനാല് ജന്മങ്ങളുടെ പാർട്ട് ലഭിച്ചിരിക്കുന്നു ആത്മാവ് ഭിന്ന ഭിന്ന ഭിന്നാമരൂപകാല ദേശങ്ങളിൽ പാർട്ട് അഭിനയിക്കുന്നു ഇത്രയും ചെറിയ ആത്മാവിന് എത്ര വലിയ ശരീരമാണ് ലഭിക്കുന്നത് ആത്മാവ് എല്ലാവരിലും ഉണ്ടാവുമല്ലോ ഇത്രയും ചെറിയ ആത്മാവ് അത്രയും ചെറിയ കൊതുകിൽ പോലും ഉണ്ട് ഇതെല്ലാം വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഏത് കുട്ടികളാണോ ഇത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് അവരാണ് മാലയിലെ മണിയായി മാറുന്നത് ബാക്കിയുള്ളവർ ചെന്ന് കാലണയുടെ പദവി നേടും ആദ്യം നിങ്ങൾ മുള്ളായിരുന്നു ഇപ്പോൾ പൂക്കളായി മാറുന്ന നിങ്ങളുടെ പൂന്തോട്ടം ഉണ്ടാവുകയാണ് ബാബു പറയുന്നു കാമവികാരത്തിന്റെ മുള്ള് വളരെ മോശമാണ് ഇത് ആദ്യമധ്യ അന്ത്യം ദുഃഖം നൽകുന്നു ദുഃഖത്തിന്റെ പ്രധാന കാരണം കാമമാണ് കാമത്തെ ജയിക്കുന്നതിലൂടെ ജഗത് ജീത്തായി മാറും വളരെയധികം പേർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഇതിലാണ് വളരെ പേരാണ് പവിത്രമായി മാറുന്നത് ആരാണോ കൽപ്പം മുമ്പ് ആയത് അവരാണ് വീണ്ടും ആകുന്നത് പുരുഷാർത്ഥം ചെയ്ത് ആര് ഉയർന്നതിലും ഉയർന്ന ദേവതയായി മാറും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നരനിൽ നിന്ന് നാരായണനും നാരിയിൽ നിന്ന് ലക്ഷ്മിയും ആകുന്നുണ്ടല്ലോ പുതിയ ലോകത്തിൽ സ്ത്രീയും പുരുഷനും പാവനമായിരുന്നു ഇപ്പോൾ പതീതമാണ് പാവനമായിരുന്നപ്പോൾ സതോ പ്രധാനമായിരുന്നു ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നു ഇവിടെ രണ്ടു പേർക്കും പുരുഷാർത്ഥം ചെയ്യണം ഈ ജ്ഞാനം സന്യാസിമാർക്ക് നൽകാൻ കഴിയില്ല അവരുടെ ധർമ്മം തന്നെ വേറെയാണ് നിവൃത്തി മാർഗമാണ് ഇവിടെ ഭഗവാൻ പതി പത്നി ഇരു കൂട്ടരെയും പഠിപ്പിക്കുന്നു രണ്ടു പേരോടും പറയുന്നു ഇപ്പോൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായി മാറി പിന്നീട് ലക്ഷ്മി നാരായണനായി മാറണം എല്ലാവരും ആയിത്തീരില്ല ലക്ഷ്മി നാരായണനും പരമ്പരയുണ്ടാകും അവർ എങ്ങനെയാണ് രാജ്യം നേടിയത് ഇതാർക്കും അറിയില്ല സത്യുഗത്തിൽ ഇവരുടെ രാജ്യമുണ്ടായിരുന്നു ഇതും മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ സത്യയുഗത്തിന് പിന്നീട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ നൽകിയെങ്കിൽ ഇത് അജ്ഞാനമായില്ലേ ബാബ പറയുന്നു ഇത് മുള്ളുകളുടെ കാടാണ് അത് പൂക്കളുടെ പൂന്തോട്ടമാണ് ഇവിടെ വരുന്നതിനു മുൻപ് നിങ്ങൾ അസുരന്മാരായിരുന്നു ഇപ്പോൾ നിങ്ങൾ അസുരനിൽ നിന്നും ദേവത ആകുന്നു ആരാണ് ദേവതയാക്കി മാറ്റുന്നത് പരിധിയില്ലാത്ത ബാബ ളുടെ രാജ്യം ഉണ്ടായിരുന്നപ്പോൾ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആർക്കാണോ മനസ്സിലാക്കാൻ സാധിക്കാത്തത് അവരെയാണ് പതീതർ എന്ന് പറയുന്നത് ഇത് ബ്രഹ്മകുമാർ കുമാരിമാരുടെ സഭയാണ് അഥവാ ആരെങ്കിലും ചകുത്താന്റെ പണി ചെയ്താൽ സ്വയം ശപിക്കപ്പെട്ടവരായി മാറും കല്ലുബുദ്ധിയായി മാറും രണിൽ നിന്ന് നാരായണനായി മാറുന്ന സ്വർണത്തിന്റെ ബുദ്ധിയല്ല എന്ന തെളിവ് ലഭിക്കും മൂന്നാംകിട ദാസദാസിയായി മാറും ഇപ്പോഴും രാജാക്കന്മാർക്ക് ദാസദാസിമാരുണ്ട് ഈ കോലാഹലങ്ങളിൽ നിന്ന് ഒളിഞ്ഞിരിക്കാൻ ആർക്കാണ് സാധിക്കുക എന്നൊരു പാട്ടുമുണ്ട് അഗ്നിഗോളങ്ങളും വരും വിഷത്തിന്റെ ഗോളങ്ങളും വരും മരണത്തിന് എന്തായാലും വരണമല്ലോ മനുഷ്യന്റെയോ ആയുധത്തിന്റെയോ ആവശ്യം പോലും വരില്ല അങ്ങനെയുള്ള വസ്തുക്കളാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരുന്ന് തന്നെ അത്രയും ബോംബുകൾ വിക്ഷേപിക്കും അതിന്റെ കാറ്റ് അത്രയും വ്യാപിച്ച് പെട്ടെന്ന് തന്നെ എല്ലാം നശിപ്പിക്കും ഇത്രയും കോടിക്കണക്കിന് മനുഷ്യരുടെ വിനാശമുണ്ടാകണം എന്താ ചെറിയ കാര്യമാണോ സത്യയുഗത്തിൽ വളരെ കുറച്ചുപേരെ ഉണ്ടാകൂ ബാക്കി എല്ലാവരും ശാന്തി ധാമത്തിലേക്ക് പോകും അവിടെയാണ് നമ്മൾ ആത്മാക്കൾ വസിക്കുന്നത് സുഖധാമം സ്വർഗമാണ് ദുഃഖധാമം നരകമാണ് ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും പതീതമായി മാറുന്നതിലൂടെ ദുഃഖധാമുണ്ടാകുന്നു പിന്നെ ബാബ വന്ന് സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു പരമപിത പരമാത്മാവ് ഇപ്പോൾ എല്ലാവരുടെയും സദ്ഗതി ചെയ്യുകയാണ് അപ്പോൾ എത്ര സന്തോഷമുണ്ടായിരിക്കണം മനുഷ്യർ പേടിക്കുന്നു മരണത്തിലൂടെ ഗതിയും സദ്ഗതിയും ഉണ്ടാകൂ എന്നത് അവർ മനസ്സിലാക്കുന്നില്ല ശരി വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒന്ന് പൂക്കളുടെ പൂന്തോട്ടത്തിലേക്ക് പോകുന്നതിനായി ഉള്ളിലുള്ള കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും മുള്ളുകളെ എടുത്തു കളയണം ശാപം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യരുത് രണ്ട് സത്യഖണ്ഡത്തിന്റെ അധികാരിയായി മാറുന്നതിനായി സത്യനാരായണന്റെ കഥ കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം ഈ അസത്യഖണ്ഡത്തെ മാറ്റി നിർത്തണം വരദാനം ഗുണങ്ങളുടെ അതായത് ലൈറ്റിന്റെ ആധാരത്തിൽ ജ്ഞാന യോഗത്തിൻ്റെ ശക്തികളെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന പ്രയോഗശാലി ആത്മാവായി ഭവിക്കട്ടെ പ്രകൃതിയിലെ പ്രകാശത്തെ അനേക പ്രകാരത്തിലുള്ള ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നതുപോലെ നിങ്ങളും പരമാത്മാവിൽ നിന്നുള്ള അവിനാശി ഗുണങ്ങളെയും ആത്മീയ ഗുണങ്ങളും ഒരുമിച്ച് ചേർത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ആ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ജ്ഞാന ശക്തികൾ ഉപയോഗിക്കുകയും ചെയ്യൂ അവസ്ഥയും സ്വരൂപവും ഡബിൾ ലൈറ്റ് ആണെങ്കിൽ ഗുണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സഫലത ലഭിക്കുന്നത് എളുപ്പമായി തീരും ഈ അവസ്ഥ ഓരോരുത്തരും കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പ്രയോഗശാലി ആത്മാക്കളുടെ ശക്തിശാലിയായ സംഘടന രൂപം കൊള്ളും ശ്ലോകൻ വിഘ്നങ്ങളുടെ അംശത്തെയും വംശത്തെയും സമാപ്തമാക്കുന്നവർ തന്നെയാണ് വിഘ്ന Om Shanti。